ഹലോ, ഹായ് എല്ലാ കൂട്ടുകാർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളതൊരു സോയാബീൻ വെച്ചിട്ടൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ സോയാബീനാണ്. ഇവിടെ അതാണുള്ളത്. ഇന്ന സൈസ് വേണമെന്നൊന്നുമില്ല. നമ്മുടെ അടുത്ത് ഏത് സോയാബീനാണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 കപ്പോളം എടുത്തിട്ടുണ്ട്. അളവൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും എടുക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ലൈക്കണ് പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അതാ ഇത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് വരെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണം. പിന്നെ ഈ വെള്ളത്തൊന്നും ഒന്ന് പിഴിഞ്ഞിട്ട് വേണം ഇതെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ സവാള ആയതുകൊണ്ട് ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 2-3 വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 2 ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഞാനൊന്ന് പിഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ്, 1 കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 1/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ട് കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ 2 ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ഉപ്പും പൊടികളൊക്കെ ചേരുന്ന വിധത്തിൽ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാലാണ് മസാലയ്ക്ക് ഇതിലൊന്ന് ഇങ്ങനെ കുഴച്ച് കൊടുക്കുന്ന സമയത്തൊന്ന് പിടിച്ചു കിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു സോസ് പാന് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഏതുവാണെങ്കിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ട് ഒരു ബ്രൗൺ നിറമാകണം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ചൊന്ന് മുരിഞ്ഞ് കിട്ടണ വിധത്തിൽ ഒന്ന് സ്വല്പ നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മുരിച്ചെടുക്കണം. ഇനി ഇതിലേക്കുള്ള സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇത് 4ഉം കൂടി ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. ഇത് ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സവാളയിലേക്കും ക്യാരറ്റിലേക്കുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കണം. എരിവ് നല്ലോണം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ലേശം കുരുമുളക് പൊടി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സോയാബീന് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയിലെ ചെറിയ ജാറിലൊന്ന് ഇട്ട് കറക്കിയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള 1/4 ഭാഗം വരെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവണ വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ.
എല്ലാ ഭാഗത്തേക്കും സോയാബീൻ ആയതിനു ശേഷം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചത് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലും. അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ മല്ലിയിലയും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് കുറച്ചോ കൂടുതലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം മല്ലിയിലയും കറിവേപ്പിലും ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ട് അതിലിട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുക. സാധാരണ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലാതെ ആണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് കട്ട്ലറ്റിൻ്റെയൊക്കെ ഷേപ്പ് പോലെ തന്നെ റൗണ്ടിൽ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഒട്ടും തന്നെ എണ്ണ ഒന്നും കുടിക്കില്ല, നല്ല മൊരിഞ്ഞ് നല്ല റെഡിയായി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. സോയാബീനോട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഒരിക്കലും മനസ്സിലാവില്ല, ചിക്കനാണ് തോന്നും. എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. ഒരുപാട് എണ്ണ കുടിക്കില്ല, തീരെ എണ്ണ കുടിക്കാത്തൊരു റെസിപ്പിയാണ്. ഇപ്പം എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു, ബൈ.